ഉത്തർപ്രദേശ് മദ്രസ എഡ്യൂക്കേഷൻ ബോർഡ് അതിന്റെ സിലബസ് മാറ്റുന്നു ഇംഗ്ലീഷ് ഹിന്ദി ഉറുദു കമ്പ്യൂട്ടറുകൾ എന്നിവ നിർബന്ധമാക്കി ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലെ വിദ്യാർത്ഥികളുമായി മത്സരിക്കേണ്ടി വരുന്ന മദ്രസ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിന് സിലബസിൽ മാറ്റം ആവശ്യമാണ് എന്ന് ബോർഡ് കരുതുന്നു മദ്രസകളുടെ നിലവിലുള്ള സിലബസ് ഇസ്ലാമിക മതപഠനം മാത്രമാണ് നിലവിൽ സംസ്ഥാനത്ത് പതിനാറായിരത്തിലധികം മദ്രസകളുണ്ട് ഇതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി മദ്രസകൾക്ക് മാത്രമേ സർക്കാർ ഗ്രാന്റ് നൽകുന്നുള്ളൂ ഉത്തർപ്രദേശ് മദ്രസ ബോർഡ് അവരുടെ പാഠ്യപദ്ധതി നവീകരിക്കും ാണ് ഒരു മതത്തിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അതിന് അർഹമായ രീതിയിൽ പരിഗണിക്കാൻ ഒരുങ്ങുകയാണ് ഉത്തർപ്രദേശ് മദ്രാസ ബോർഡ് വിദ്യാർത്ഥികളുടെ ഒരു കൈയിൽ ഖുറാനും ലാപ്ടോപ്പും എന്ന ആശയം നടപ്പിൽ വരുത്തുന്നതിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളാണ് മദ്രസ ബോർഡ് പ്രാവർത്തികമാക്കാൻ ഒരുങ്ങുന്നത് മതപഠനം മാത്രമല്ല മദ്രസ സിലബസിൽ ഇനി ശാസ്ത്ര സാങ്കേതിക വിദ്യയും ഉൾപ്പെടുത്തുകയാണ് യു പി സർക്കാർ ശരിക്കും ചരിത്രപരമായ ഒരു തീരുമാനമാണ് യു പി സർക്കാർ എടുക്കുന്നത് മദ്രസകളിൽ അറബി ഭാഷ മാത്രമേ പാടുള്ളൂ എന്ന നിർദ്ദേശത്തിൽ നിന്നും മാറി ചിന്തിക്കുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ യു പി മദ്രസ ബോർഡ് പ്രസിഡന്റ് ഇഫ്തിഖർ അഹമ്മദ് ജാവേദിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത് മദ്രസയിലെ സിലബസും പാഠ്യരീതികളും പരിഷ്കരിക്കുന്നതിനെ കുറിച്ചാണ് യോഗം പ്രധാനമായും ചർച്ച ചെയ്തത് ആധുനിക വിദ്യാഭ്യാസ രീതികൾ മദ്രസ സിലബസിൽ ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ് ശാസ്ത്രീയ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് പുതുക്കിയ മദ്രസ പാഠ്യപദ്ധതി സർക്കാരുമായി പങ്കുവയ്ക്കണമെന്നും മദ്രസ ബോർഡ് അറിയിച്ചു തലീം എന്നതിനൊപ്പം ആധുനിക വിദ്യാഭ്യാസം കൂടി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനം ചെയ്യും എന്നാണ് മദ്രസ ബോർഡിന്റെ വിലയിരുത്തൽ കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്ക് അനുസൃതമായാണ് പുതിയ നീക്കം ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഇതുപ്രകാരം കുട്ടികളെ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളുടെ ഒരു കൈയിൽ ഖുറാനും മറുകൈയിൽ ലാപ്ടോപ്പും ഉണ്ടായിരിക്കണം അതായത് പരമ്പരാഗതമായ പഠന രീതികൾക്കൊപ്പം മദ്രസ വിദ്യാഭ്യാസം ആധുനികവൽക്കരിക്കുക എന്ന നിലപാടാണ് എന്നും മദ്രസ ബോർഡ് അംഗങ്ങൾ വ്യക്തമാക്കുകയാണ് മദ്രസകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ നിലവാരം ഉയർത്താനും തീരുമാനമായിട്ടുണ്ട് മദ്രസിലെ പുതുതായി ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് സബ്ജക്ട് സ്പെഷ്യലിസ്റ്റുകളുമായി കൂടിയാലോചിച്ച് തീരുമാനം എടുക്കുമെന്നും ഇഫ്തികർ അഹമ്മദ് ജാവേദ് പറഞ്ഞു പ്രാഥമിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകാതെ മതപഠനത്തിന് പ്രാധാന്യം കൊടുക്കരുത് എന്ന അഭിപ്രായമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ ശക്തമായി ഉയരുന്ന ഒരു കാര്യം ഏറ്റവും കൂടുതൽ മതപഠനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഭാഗമാണ് ാണ് മുസ്ലിം സമുദായം അതുകൊണ്ട് തന്നെ മദ്രസ പഠനത്തിന് നൽകുന്ന അമിത പ്രാധാന്യം പലപ്പോഴും വിമർശിക്കപ്പെടാറുണ്ട് ഉദയ്പൂർ കൊലപാതകത്തിന്റെ വെളിച്ചത്തിൽ മദ്രസ പഠനമല്ല കുട്ടികൾക്ക് നൽകേണ്ടത് പതിനാല് വയസ് വരെ കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടേണ്ടത് അവരുടെ അവകാശമാണ് എന്ന അഭിപ്രായം ഉയർന്നിരുന്നു പതിനാല് വയസ്സ് വരെ പ്രത്യേക പഠനം കുട്ടികൾക്ക് നൽകേണ്ടതില്ല എന്നും അഭിപ്രായങ്ങൾ ഉണ്ട് മദ്രസകളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കപ്പെടണം തലയറുക്കുന്നതാണോ മറുപ്രവൃത്തി എന്ന കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ എന്നും പരിശോധിക്കണമെന്ന് അധികാരികൾ ആവശ്യപ്പെട്ടിരുന്നു മതനിയമങ്ങൾ എഴുതിയത് മനുഷ്യനാണ് ഖുറാൻ ഉള്ളതല്ല അതുകൊണ്ട് തന്നെ പരിഷ്കരിച്ച ഈ പാഠ്യപദ്ധതി ഉത്തർപ്രദേശിൽ വരുമ്പോൾ മദ്രസ പഠനം സമൂഹത്തിന് നന്മ ഉണ്ടാകുന്ന രീതിയിൽ മാറ്റി എഴുതപ്പെടാൻ ഒരുങ്ങുകയാണ് യോസ്റ്റർമസ്